ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോർഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ്റെ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. 2 വർഷത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ June 10 ലൈഫ് മിഷൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആകെ 920,260 പേർ അപേക്ഷിച്ചതിൽ കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് 514,381 പേരാണ്. അർഹരായവരിൽ 328,041 പേർക്ക് ഭൂമിയുണ്ട്. 186,340 പേർക്ക് ഭൂമി ഇല്ലാത്തവരുമാണ്. തദ്ദേശ സ്ഥാപന തലത്തിലുള്ള ഫീൽഡ് പരിശോധനയും അതിനുശേഷം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് യോഗ്യതയില്ലെന്ന് കണ്ട് വളരെയധികം അപേക്ഷകരെ ഒഴിവാക്കിയത്. എന്നാൽ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് ലൈഫ് മിഷൻ നിബന്ധനകൾ അനുസരിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടെങ്കിൽ ഇനി 2 തവണ വരെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ അപ്പീൽ നൽകാവുന്നതാണ്. ലൈഫ് കരട് ഗുണഭോക്തൃ പട്ടികയിൽ ആക്ഷേപമുള്ളവർ 17 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി അറിയിക്കണമെന്ന് മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചിരിക്കുകയാണ്. June 10 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഇന്നലെ 2 മണിവരെ 11,196 അപ്പീലുകളാണ് ലഭിച്ചത്. www.life2020.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് അപ്പീൽ നൽകേണ്ടത്. അർഹരായവർ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലോ ശരിയായ മുൻഗണന ലഭിച്ചില്ലെങ്കിലോ അപ്പീൽ നൽകാവുന്നതാണ്. അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അറിയിക്കാവുന്നതാണ്. അവരവരുടെ ലോഗിൻ വഴിയോ ഹെൽപ്പ് ഡെസ്ക് വഴിയോ അപ്പീലും ആക്ഷേപവും നിങ്ങൾക്ക് അറിയിക്കാം. പഞ്ചായത്തുകളിലെ അപേക്ഷകർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും നഗരസഭകളിലെ അപേക്ഷകർ നഗരസഭാ സെക്രട്ടറിക്കുമാണ് ഓൺലൈനിൽ അപ്പീൽ നൽകേണ്ടത്. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമുള്ള പട്ടിക July 1 പ്രസിദ്ധീകരിക്കുക. കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റിക്ക് മുൻപിൽ July 8 വരെ 2ാം ഘട്ടം അപ്പീൽ നൽകുവാനും സാധിക്കും. ഇത് ഓൺലൈനായിട്ടാണ് നൽകേണ്ടത്. August 16 അന്തിമ പട്ടിക വരുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയും കൂടാതെ life2020kerala.gov.in എന്ന ലൈഫ് മിഷൻ്റെ വെബ്സൈറ്റിൽ നേരിട്ടും നിങ്ങൾക്ക് അപ്പീൽ നൽകാവുന്നതാണ്. ലൈഫ് മിഷൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ഐഡിയായി നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ നൽകിയ ഫോൺ നമ്പറാണ് നൽകേണ്ടത്. ഫോൺ നമ്പർ നൽകിയ ശേഷം പാസ്വേഡ് നൽകുക. നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ നൽകിയ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ വരുന്ന OTPയിലൂടെ പാസ്വേഡ് വീണ്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയുടെ വിവരം എന്ന സ്ക്രീൻ തെളിഞ്ഞു വരും. അതിൽ നിങ്ങളുടെ പേര്, അപേക്ഷാ നമ്പർ, റേഷൻ കാർഡ് നമ്പർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അപേക്ഷയുടെ സ്ഥിതി, പരിശോധനയുടെ സ്ഥിതി എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിൽ പരിശോധനയുടെ സ്ഥിതി എന്നതിൽ അനർഹമായ അപേക്ഷയാണ് എന്നുണ്ടെങ്കിൽ വ്യൂ മോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അനർഹനാകാനുള്ള കാരണം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. നിങ്ങൾക്കതിനായി അപ്പീൽ നൽകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്ലൈ ഫോർ ഫസ്റ്റ് അപ്പീൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷയിന്മേൽ 1 അപ്പീൽ നൽകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്നതിൽ ഉണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പീൽ നൽകുന്നതിനുള്ള അപേക്ഷാ സ്ക്രീൻ തെളിഞ്ഞു വരും. കാരണം രേഖപ്പെടുത്തുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ 1 അപ്പീൽ നൽകിക്കഴിഞ്ഞു. ഇങ്ങനെ വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് സ്വയമേയും ലൈഫ് മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അപ്പീൽ നൽകാവുന്നതാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അറിയിപ്പുകളും നിങ്ങളെ അപ്പപ്പോൾ അറിയിക്കുന്നതാണ്. അതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.